ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം നിങ്ങളിൽ പലരും ഈ വരികൾ കേട്ട് കാണും അല്ലെ ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കവിതയിൽ നിന്ന് എടുത്തതാണ് ഇത് ഈ ആർട്ട് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഈ വരികൾ ഓർമ്മ വരുന്നതിന്റെ കാരണം നമ്മൾ ഇപ്പോൾ ഈ പാൻഡമിക് സീസണിൽ എവിടെ തിരിഞ്ഞ് നോക്കിയാലും നമ്മൾ ഈ മാസ്കുകളാണ് കാണുന്നത് അല്ലേ അപ്പോൾ ഇന്നത്തെ എന്റെ താരം അല്ലെങ്കിൽ ഹീറോ ഇത് തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ ലൈറ്റ് ബ്ലൂ കളറുള്ള മൂന്ന് ലെയർ ഉള്ള ഫൈൻ ഗ്ലാസ് ഫൈബർ കൂടെ നിർമ്മിച്ചിരിക്കുന്ന ഒരു മുഖാവരണമാണ് സർജിക്കൽ മാസ്ക് സർജിക്കൽ മാസ്ക് ആർ മെയ്ഡ് ഓഫ് ത്രീ ലെയേഴ്സ് എക്സ്ട്രാ ഫൈൻ ഗ്ലാസ് ഫൈബേഴ്സ് ഓർ സിന്തറ്റിക് മൈക്രോ ഫൈബേഴ്സ് കവർഡ് ഓൺ ബോത്ത് സൈഡ്സ് ഈ ഫേസ് മാസ്ക് എടുത്ത് റൈറ്റ് സൈഡും രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ നിവർത്തി വെക്കും പിന്നെ ഒരു സൈഡിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്ട്രിങ് ഉണ്ടല്ലോ അതും കളയും എന്നിട്ട് ഞാൻ ദാ ഈ മാസ്കിൻ്റെ ആ വീതി കൂടിയ വശം കട്ട് ചെയ്ത് മാറ്റും അതവിടെ ഇരിക്കട്ടെ പിന്നെ അതൊന്ന് ഷേപ്പൊക്കെ കൊടുത്ത് മാറ്റി ദാ ഇതുപോലെ ഇനി ആ വലിയ പീസ് എടുത്തിട്ട് അത് ദാ ഇതുപോലെ നിവർത്തി ചുണുക്ക് മാറ്റി മടക്കി മടക്കുന്നതിന് മുമ്പ് ഒന്ന് ഷെയ്പ്പാക്കുന്നുണ്ട് ഇത് അതിൻ്റെ റൈറ്റ് സൈഡിൽ ആ നേരിയൊരു വൈറ്റ് ഭാഗം ഷെയ്പ്പോ എടുത്തിട്ട് ഈ ഭാഗം ഞാൻ എടുത്ത് നിവർത്തി ഫോൾഡ് ചെയ്യും രണ്ടായിട്ട് ഫോൾഡ് ചെയ്യും രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു വശം സ്റ്റിക്ക് ചെയ്യുന്നത് ബ്ലൂ ഹോട്ട് ബ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റിക്ക് ചെയ്തിട്ട് അപ്പോൾ ഒരു ഡബിൾ പീസ് കിട്ടിയില്ലേ എന്നിട്ട് ആ സ്റ്റിക്ക് ചെയ്ത ഭാഗം തിരിച്ച് വെച്ചിട്ട് മറുവശം ഞാൻ കട്ട് ചെയ്യുന്നതാണ് പിന്നീട് അതായപ്പോൾ ആ ചെറിയ റൈറ്റ് സൈഡിലെ ഭാഗം ഞാൻ എടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ പേപ്പർ കട്ട് ചെയ്യുന്ന പോലെ നിവർത്തി നിവർത്തി ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുന്നു പീസ് എന്ന് പറഞ്ഞാൽ ലൈൻസ് പോലെ കട്ട് ചെയ്തിരുന്നുണ്ട് ഈ കട്ട് ചെയ്തത് ഞാൻ അതിൻ്റെ അകത്ത് നമ്മുടെ ഫ്ലോറൽ കമ്പി വെച്ച് റോൾ ചെയ്ത് ഒരു പൂവിൻ്റെ നടുവിലത്തെ ഭാഗം പോലെ വയ്ക്കുന്നുണ്ട് എന്താ ഇതാ ഇതാണ് ഇതാ ഇതുപോലെ അതിൻ്റെ ഒരു എൻഡിൽ ഗ്ലൂ വെച്ചിട്ട് കമ്പി കമ്പി നമ്മുടെ ഫ്ലോറൽ കമ്പി വെച്ചിട്ട് പൂ കെട്ടുന്ന കമ്പി വെച്ച് ഇതാ ഇതുപോലെ റോൾ ചെയ്യുക റോൾ ചെയ്യുമ്പോൾ നമ്മുടെ പൂവിൻ്റെ നടുവിൽ വെക്കാൻ പറ്റിയ ഭാഗം കിട്ടും അപ്പം അതങ്ങ് സ്റ്റിക്ക് ചെയ്ത് കണ്ടോ ഇതാ അത ഇതുപോലെ കണ്ടോ പൂവിൻ്റെ നടുവിൽ വെക്കാൻ പറ്റിയ ഭാഗമായിട്ട് കിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലോറൽ കമ്പിയും ചുറ്റും ഇതാ ഇതുപോലെ ഇനി ആ വലിയ പീസ് എടുത്ത് ഞാൻ വീണ്ടും ഇതേ സ്റ്റൈലിൽ തന്നെ കട്ട് ചെയ്യും സീസൈസ് വെച്ച് നിങ്ങൾക്ക് ഈക്വൽ ലെങ്ത്തിൽ കട്ട് ചെയ്യാം അതെ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് വീണ്ടും ഇതിനകത്താണ് ഞാൻ ആ നടുവിൽ വെച്ച് നമ്മൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ ബ്ലൂ പീസ് നടുവിൽ വെച്ച് റോൾ ചെയ്യും ഇതാണ് ആ പീസ് കണ്ടോ ഇനി ഈ പൂവെടുത്ത് ആ നടുവിൽ വയ്ക്കുന്ന ഭാഗം ഒന്നുകൂടെ ഗ്ലൂ വെച്ച് റോൾ ചെയ്യും ഇതുപോലെ ദാ ഇങ്ങനെ അങ്ങോട്ട് റോൾ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഹോട്ടലിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് സ്റ്റിക്കായി നിൽക്കാൻ ഉണ്ടോ ഇപ്പം നല്ലൊരു ചന്തമുള്ള പൂ കിട്ടിയില്ലേ ബ്ലൂ നമ്മുടെ ഒരു സീനിയർ പൂവിൻ്റെയൊക്കെ ഒരു ലുക്ക് അല്ലേ നടുവിൽ നീ ബ്ലൂ ആയിട്ട് നീ അതിന് ലീഫ് വയ്ക്കാൻ അല്ലെങ്കിൽ സ്റ്റെം സോറി സെപ്പൽ വയ്ക്കാൻ സെപ്പൽ വെക്കാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ചാർട്ട് പേപ്പറാണ് ഗ്രീൻ ചാർട്ട് പേപ്പർ അത് റെക്റ്റാംഗിളായിട്ട് മടക്കി പിന്നെ സ്ക്വയറായിട്ട് മടക്കി എന്നിട്ടൊരു പെറ്റൽ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റും എന്നിട്ട് അത് നിവർത്തുമ്പോൾ നാല് പെറ്റലുള്ള ഒരു ഷേപ്പിൽ കിട്ടും പിന്നെ നടുഭാഗത്ത് നിന്നാൽ ഞാൻ ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കും നമ്മുടെ ടൂത്ത് പിക്ക് വെച്ചൊരു ഹോൾ ഇട്ട് കൊടുക്കും ഇതുപോലെ അപ്പോൾ ഒരു ഹോളായി അപ്പം ഇത് നമുക്ക് ആ സെപ്പിലായിട്ട് നമുക്ക് ആ എൻ്റെ പൂവിൻ്റെ സ്റ്റെമ്മിലൂടെ കടത്തി കൊടുക്കാം ഇപ്പം ഞാനത് കടത്താണ് കണ്ടോ അപ്പോൾ കടത്തുമ്പോൾ കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ പൂവിൻ്റെ താഴെ തിക്കായിട്ട് അത് നമുക്ക് സിസൈസ് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ അതിൻ്റെ ഘനം കുറഞ്ഞു കിട്ടും എന്നിട്ട് സെപ്പൽ വെച്ച് കൊടുക്കുക ഇതുപോലെ ഇനി അവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടി നമുക്ക് ചെറുതായിട്ടൊരു ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്യാം അപ്പോൾ ഒരു പൂവിന് പൂവായി സെപ്പലായി ഇതുമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ ചാനലിൻ്റെ പേര് മേരിക്കൻസ് ക്രിയേറ്റീവ് ആർട്ട് എന്നാണ് അതിൽ ഒത്തിരി വീഡിയോസ് ഉണ്ട് അപ്പോൾ അത് ഞാൻ പ്ലേ ആക്കി കൊടുത്തിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതാണ് പിയാനോ സോങ്സ് ഉണ്ട് സയൻസ് എക്സ്പീരിയൻസ് ഉണ്ട് ഫിഷിംഗ് ഉണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പ്ലേലിസ്റ്റാക്കി ഇട്ടിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് എൻ്റെ ലിങ്ക് എടുത്ത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് പിൻ ചെയ്തിടാം എന്നാ ഇതുപോലെ ഇരിക്കും എൻ്റെ പൂവ് കണ്ടോ പൂവും സെപ്പലും ഇനി എനിക്ക് ലീസ് വെക്കണമല്ലോ ലീസ് വെക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന ചാർട്ട് പേപ്പർ റെക്റ്റാംഗ്ലറുമായിട്ട് മടക്കി നമുക്കെല്ലാം അറിയാവുന്നതല്ല ഒരു ലീഫ് കട്ട് ചെയ്യാൻ മടക്കിയിട്ട് ഒരു ലീഫ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു എന്നിട്ട് അതിൻ്റെ ഓപ്പൺ ആക്കുമ്പോൾ ഒരു ലീഫ് ഷേപ്പ് പിന്നെ അതിൻ്റെ വെയിൻസൊക്കെ ഞാൻ എന്താ സ്കെച്ച് വെച്ച് നടുവിൽ നമ്മുടെ ഇലയുടെ അകത്ത് ലീവ്സ് വെയിൻസ് ഉണ്ടല്ലോ അതെല്ലാം ഇട്ട് കൊടുക്കുന്നത് ലൈസായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിൻ്റെ അടുക്ക് നടുവിൽ ഒരു ഫ്ലോറൽ കമ്പി വെച്ച് ബ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്യും അപ്പോൾ അതിൻ്റെ ഇലയുമായി ഇതാ ഇതുപോലെ ആ അങ്ങനെ ആ ഇലയുടെ താഴേക്ക് ഞാൻ ഗ്രീൻ ടേപ്പ് എല്ലാം ചുറ്റി ഇതാ റെഡി ഇത്ര ഇലകൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഇനി നമ്മുടെ പൂവിൻ്റെ സൈഡ്സിൽ ആ സ്റ്റെമ്മിൻ്റെ സൈഡ്സിലായിട്ട് മൂന്ന് ഇലകൾ ഒരുമിച്ച് വെച്ച് ചേർത്ത് ഗ്രീൻ ടേപ്പ് വെച്ച് ചുറ്റി ഇതാ വെച്ചിരിക്കുന്നതാണ് മൂന്ന് ഇലകൾ ഒരുമിച്ച് ഇങ്ങനെ ഗ്രീൻ ടൈപ്പ് വെച്ച് ഇതാ ചുറ്റി റൗണ്ട് ചെയ്യുന്നു അപ്പോൾ ഒരു പൂവും ചുറ്റിന് മൂന്ന് ഇലകളുമായി ഇത് ഞാനൊരു ബൊക്കെ മോഡലാണ് ഇത് കെട്ടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലൊരു ബൊക്കയുടെ ഷേപ്പാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ പൂക്കളും കൂടെ ചേർത്ത് വെച്ച് ഇലകൾ പച്ച ചിലകൾ ചുറ്റിനും വെച്ച് അങ്ങനെ ഒരു ബൊക്കെ മോഡൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെക്കും എന്നിട്ട് അതിനെ റൗണ്ടിൽ ഈ ഇലകൾ ഗ്രീൻ ലീവ്സ് വെച്ചിട്ടുണ്ട് വരുന്നുണ്ട് അപ്പോൾ അപ്പം കൊണ്ടു ലൈറ്റ് ബ്ലൂവും വൈറ്റ് കൂടെ ചേർന്നുള്ള പൂക്കളും ആ പച്ച ഇലയും കൂടെ ചേർന്ന് കാണാൻ നല്ല ചന്ത ഉണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ പൂവിൻ്റെ താഴെയായിട്ട് ഞാൻ ആ ഗ്രീൻ ടൈപ്പിൻ്റെ മുകളിൽ ഒരു വൈറ്റ് പ്ലാസ്റ്റിക് കവറാണ് ചുറ്റിയിരിക്കുന്നത് ആ പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ടിരിക്കാൻ വേണ്ടി ഒരു സ്റ്റെമ്മിന് ബലം കിട്ടാൻ വേണ്ടി പ്ലാസ്റ്റിക് കവർ ചുറ്റിയത് എൻ്റെ മുകളിൽ ഞാൻ ഒരു ലൈറ്റർ യൂസ് ചെയ്ത് അത് സ്റ്റിക്കായിട്ട് ടൈറ്റായിട്ട് നിർത്തുന്നുണ്ട് പ്ലാസ്റ്റിക് ആകുമ്പോൾ പെട്ടെന്ന് ടൈറ്റായിട്ട് ടൈറ്റായിട്ടിരുന്നൊള്ളുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ വീണ്ടും ഗ്രീൻ ടേപ്പ് ചുറ്റുന്നതായിരിക്കും ഗ്രീൻ ടേപ്പിൽ ഞാൻ ചുറ്റുവാണ് എൻ്റെ മുകളിൽ ഇതുപോലെ പൂക്കളെ നേരത്തി വെച്ച് ലീഫും വെച്ച് ഞാൻ ചുറ്റി ഗ്രീൻ ടൈപ്പ് അതിൻ്റെ മുകളിൽ ചുറ്റി അപ്പോൾ ഒരു ഏകദേശം ബൊക്കെ ഷേപ്പായാലും ഇനിയിപ്പോൾ അത് വെക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന ഒരു ജ്യൂസ് ഗ്ലാസ് അല്ലെങ്കിൽ വൈൻ ഗ്ലാസ് ആണ് അതിനകത്തേക്ക് ഞാൻ കുറച്ച് മൾട്ടി കളേർഡ് സ്റ്റോൺസ് ഇടുന്നുണ്ട് എൻ്റെ പൂവിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ സ്റ്റോണാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഫ്ലവർ വേസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാനിങ്ങനെ ഇത് എടുത്തതേ ഉള്ളൂ അപ്പോൾ കുറച്ച് സ്റ്റോൺസ് താഴെ കപ്പിൻ്റെ താഴെ ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് ഗ്ലൂ യൂസ് ചെയ്ത് ഇതാ ഇതുപോലെ വൈറ്റും ബ്ലൂവും കൂടെ മിക്സ് ചെയ്ത് എൻ്റെ ഫ്ലവേഴ്സിന് മാച്ച് ആവണമല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ്